പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതുപോലൊരു ലോക്ക് നിങ്ങളുടെ വാട്സപ്പ് ആപ്ലിക്കേഷനെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിനായി മറ്റൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം പാസ്വേഡ് സെറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ. സോ ആദ്യം തന്നെ ഒരു കീ കോമ്പിനേഷൻ, ഒരു പാസ്വേഡ് കോമ്പിനേഷൻ നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. ഏത് നമ്പർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ആൻഡ് ഞാനിവിടെ റെഫറൻസിനായി 1 2 3 4 ആണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് കൺഫേം ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് റിക്കവറി എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് എൻ്റർ ചെയ്യുക. കാരണം ഇൻ കേസ് നിങ്ങൾ ആ ക്രിയേറ്റ് ചെയ്ത ന്യൂമറിക് പാസ്വേഡ് മറന്നുപോയാലും നിങ്ങളുടെ ഇമെയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് റിക്കവർ ചെയ്യാവുന്നതാണ്. സോ അതുകൂടി എൻ്റർ ചെയ്യുക. ആൻഡ് അത് എൻ്റർ ചെയ്തതിന് ശേഷം സേവ് സെലക്ട് ചെയ്യുക. ഇതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ്. ആൻഡ് നിങ്ങൾക്കിതിൽ ഏത് ആപ്ലിക്കേഷനാണോ ലോക്ക് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. സോ ഞാനിവിടെ റെഫറൻസിനായി വാട്സപ്പാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം രണ്ട് പെർമിഷൻസ് കൂടി ഗ്രാൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ആപ്ലിക്കേഷന്. സോ അതുകൂടി ചെയ്യുക. ആൻഡ് അത് കഴിഞ്ഞ് ഒതൻറ്റിക്കേഷൻ മെത്തേഡ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അതിൽ ഇൻ്ററാക്റ്റീവ് കവർ സെലക്ട് ചെയ്യുക. അതിനുശേഷം വാട്സപ്പ് സെലക്ട് ചെയ്യുക. ആൻഡ് ഇവിടെ ഇൻ്ററാക്റ്റീവ് കവർ എനേബിൾ ചെയ്യുക. ആൻഡ് നിങ്ങൾക്കിവിടെ കാണാം ക്ലിക്ക് 3 times ഇൻ ദ ന്യൂ ചാറ്റ് ബട്ടൺ ടു അൺലോക്ക്. അതായത് നിങ്ങളുടെ വാട്സപ്പിൽ ന്യൂ ചാറ്റ് ബട്ടൺ 3 തവണ പ്രസ് ചെയ്താൽ മാത്രമേ ഈ ലോക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അതിനുശേഷം ഓക്കെ സെലക്ട് ചെയ്യുക. ആൻഡ് ഇനി നമുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാം ഈ ഒരു രീതിയിലാണ് സ്ക്രീൻ വിസിബിൾ ആയിരിക്കുന്നത്. ആൻഡ് ഇതിൽ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്താലും ഒന്നും തന്നെ വിസിബിൾ ആയിരിക്കുകയില്ല. സോ ദിസ് ഈസ് ഹൗ യു സെറ്റ് എ വാട്സപ്പ് ലോക്ക്. ആൻഡ് ഈ ലോക്ക് ഇനി അൺലോക്ക് ചെയ്യാനായി നമ്മൾ നേരത്തെ കണ്ടതുപോലെ ന്യൂ ചാറ്റ് ബട്ടൺ, വാട്സപ്പിലെ ന്യൂ ചാറ്റ് ബട്ടൺ 3 തവണ പ്രസ് ചെയ്യുക. ആൻഡ് അതിനുശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിരുന്ന ആ 4-digit നമ്പർ കോമ്പിനേഷൻ എൻ്റർ ചെയ്യുക. ആൻഡ് നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ വാട്സപ്പ് ആപ്ലിക്കേഷന് ഒരു വെറൈറ്റി ലോക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ കീപ് ഷെയറിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്.